ന്യൂനപക്ഷ സമൂഹങ്ങൾ ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലമാണുള്ളത്. അവർ ടാർജറ്റ് ചെയ്യപ്പെടുകയാണ്, ന്യൂനപക്ഷ സമൂഹങ്ങൾ ടാർജറ്റ് ചെയ്യപ്പെടും. ഭരണകൂടം തന്നെ അവരെ അകറ്റി നിർത്താൻ ഉള്ള സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കും. പൗരത്വ ബില്ല് വന്നു, ന്യൂനപക്ഷങ്ങളെ അകറ്റാൻ ശ്രമിച്ചു. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കപ്പെടുന്നു. അവരെന്ത് കഴിക്കണം, അവരെന്ത് വസ്ത്രം ധരിക്കണം എന്നതുപോലും മറ്റുള്ളവർ തീരുമാനിക്കുന്നു. ആരാധനാലയങ്ങളിൽ ഏത് ആരാധനയാണ് നടത്തേണ്ടത് എന്ന് കോടതി തീരുമാനിക്കുന്നു. ഇവർക്കത്തിൻ്റെ ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണല്ലോ നിയമവ്യവസ്ഥയോടുള്ള കടന്നുകയറ്റമാണ്. ഒരു ആരാധനാലയത്തെ സംബന്ധിച്ചിടത്തോളം ആ ആരാധനാലയത്തിനൊരു വ്യക്തിത്വമുണ്ട്. അതൊരു മുസ്ലിം പള്ളിക്ക് മുസ്ലിം പള്ളിയുടെ ഒരു വ്യക്തിത്വമുണ്ട്. ക്രൈസ്തവ ചർച്ചുകൾക്ക് അതിൻ്റേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. അമ്പലങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും അവരുടെ വിശ്വാസ ആചാരങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. അത് ആ വ്യക്തിത്വങ്ങൾ തന്നെയാണ് അതിൻ്റെയൊക്കെ ആത്മാവും. ഓരോ ആരാധനാലയത്തിൻ്റെയും ആത്മാവ് അതാത് ആരാധനാലയത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളാണ്. ആ പ്രമാണങ്ങളെ ഇല്ലാതാക്കുമ്പോൾ ആ ആരാധനാലയത്തിൻ്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെടുകയാണ്. പിന്നെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ജ്ഞാനബാബി മസ്ജിദിൻ്റെയൊക്കെ കാര്യം ചിന്തിക്കുമ്പോൾ അതാണ് നമുക്ക് തോന്നുന്നത്. ജ്ഞാനബാബി മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായിട്ട് ആ മസ്ജിദിനുള്ളൊരു വ്യക്തിത്വമുണ്ട്. അത് ഇസ്ലാമികമായിട്ടുള്ള ആരാധനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അതിന് പകരം ഒരു മസ്ജിദിൻ്റെ ഏകദൈവ ആരാധനയാണ്. അവിടെ ബഹുദൈവാരാധനയെ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് അതേറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ്. അത് നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്നതാണ്. അത് സാമൂഹ്യമായിട്ടുള്ള സമാധാനത്തെ വെല്ലുവിളിക്കുന്നതാണ്, സൗഹാർദ്ദത്തെ വെല്ലുവിളിക്കുന്നതാണ്. ഓരോ ആരാധനാലയവും അതാത് ആരാധനാലയങ്ങളുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ സമാധാനവും സഹവർത്തിത്വവും ഉണ്ടാകുന്നത്. കോടതികളും ഭരണകൂടങ്ങളും സഹവർത്തിത്വത്തെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ ഓരോ ആരാധനാലയത്തിനും ആ ആരാധനാലയം മുന്നോട്ട് വെക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അതിനെ സംരക്ഷിക്കുവാനുള്ള സുരക്ഷിതത്വമാണ് കൊടുക്കേണ്ടത്. ഇന്ത്യയിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നാണ് നമ്മളിപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റുകളിൽ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, കോടതികളും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇന്ത്യ മുൻകൂട്ടി പല കാര്യങ്ങളും കാണാൻ സന്നദ്ധമായിട്ടുള്ളൊരു രാജ്യമാണ്. ഇവിടെ വ്യത്യസ്തതകളാണല്ലോ നമ്മുടെ ഒരു ആത്മാവ് എന്നുള്ളത്. ഈ വ്യത്യസ്തതകൾ ഏറ്റുമുട്ടാൻ പാടില്ല എന്ന് നമ്മുടെ പാർലമെൻറ്റ് 2-3 പതിറ്റാണ്ട് മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. 1991 വേർഷിപ്പ് ആക്ട് നമ്മുടെ ഗവൺമെൻറ് പാർലമെൻറ്റ് പാസ്സാക്കി. നമുക്ക് അഭിമാനമുണ്ട്, നമ്മുടെ പ്രിയങ്കരനായ നേതാവ്, മഹാനായ നേതാവ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായ മഹാനായ ഗുലാം മുഹമ്മദ് ബനാത്വാല സാഹിബ്, അദ്ദേഹം പൈലറ്റ് ചെയ്ത ബില്ലാണ് അത് ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് പാസ്സാക്കി. അത് മറ്റൊന്നുമല്ല 1947 ഓഗസ്റ്റ് 15. ഇതാണ് ഒരു ആരാധനാലയത്തിൻ്റെ കട്ട് ഓഫ് ഡേറ്റ്. ആ ആരാധനാലയം തുടർന്ന് എങ്ങനെ പോകണം? സ്വതന്ത്ര ഭാരതത്തിൽ ഒരു ആരാധനാലയം, നിലവിലുള്ള ഒരു ആരാധനാലയം തുടർന്നും എങ്ങനെയാണ് പോകേണ്ടത് എന്ന് ആ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. 1947 ഓഗസ്റ്റ് 15 എന്താണോ ആ ആരാധനാലയത്തിൽ നിലനിന്നത്, ഏത് വ്യവസ്ഥയാണോ നിലനിന്നത്, അതുതന്നെയായിരിക്കണം കാലാകാലവും അവിടെ നിലനിൽക്കേണ്ടത് എന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ വേർഷിപ്പ് ആക്ട് പാസ്സാക്കിയതാണ്. അപ്പോൾ അതിലേക്ക് വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ വ്യവസ്ഥകൾ നിയമ വ്യവസ്ഥകളിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അതിലുണ്ടാക്കുന്ന വെല്ലുവിളി വളരെ വലുതാണ്. അത് സാമൂഹ്യമായിട്ടുള്ള സഹവർത്തിത്വത്തിന് അപകടം ചെയ്യും. അത് ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ
അത് അപകടം ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ടവർ, അധികാരികൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എന്ന് മാത്രമാണ് നമുക്ക് പറയുവാനുള്ളത്. ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെ സമൂഹവുമായി ഇത്തരം ആശയവിനിമയം നടത്തി സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും നിയമത്തിൻ്റെയും വെളിച്ചത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ, സഹവർത്തിത്വം പുനഃസ്ഥാപിക്കുവാൻ, അതുകൂടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മാർഗമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ അവസരത്തിൽ ഇതിവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും നമ്മുടെ രാജ്യം അപകടം കൂടാതെ മുന്നോട്ട് പോകാൻ സർവേശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മളിന്നിപ്പോ ഇവിടെ എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട